എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത്, ഇന്ന് എല്ലാവർക്കും അറിയാം ലോക്സഭാ ഇലക്ഷൻ നടക്കുന്ന ആ ഒരു സമയമാണ്, ആ ഒരു ദിവസമാണ്. അപ്പം പകുതി മുക്കാ എന്താണ് സ്ഥാപനങ്ങളും ഇന്ന് ലീവാണ്, വോട്ടായതുകൊണ്ട്. അപ്പം ഞാനാണെങ്കിൽ വെളുപ്പിനെ എഴുന്നേറ്റ് എനിക്ക് കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു, വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത്, അത്ര പെട്ടെന്നൊന്നും കംപ്ലീറ്റ് ചെയ്തില്ല. വർക്കൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് കസ്റ്റമറിനൊക്കെ അയച്ചു കൊടുത്ത് റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നൊരു സമയമായിരുന്നു. അപ്പം ഞാൻ കുറച്ച് നേരം വെളിയിലൊക്കെ ഇറങ്ങി പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ എൻ്റെ ഫോണിൽ ഇങ്ങനെ പകർത്തുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കാം നമ്മൾ വോട്ടൊക്കെ ചെയ്യാൻ പോകുന്ന ആ ഒരു ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു വോട്ടിംഗ് ബ്ലോഗാണ് ഞാൻ ആദ്യമായിട്ടാട്ടോ വോട്ടിംഗ് ബ്ലോഗൊക്കെ എടുക്കുന്നത്. അപ്പം വോട്ട് ചെയ്യാൻ പോകുന്ന ആ പ്ലേസൊന്നും ഞാൻ എടുത്തിട്ടില്ല, ബിക്കോസ് അവിടെ ഫോണൊന്നും അലോഡല്ലെന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല. അമ്മ എന്നോട് അങ്ങനെയാണ് പറഞ്ഞത്, ഇനി നമ്മളായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം നമ്മളിന്ന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊന്നും നമ്മളങ്ങനെ ഡീറ്റെയിൽഡായിട്ടൊന്നും പറയുന്നില്ല, കാരണം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. വോട്ടെന്ന് പറഞ്ഞേക്കുന്നത് നമ്മുടെ അവകാശമാണ്. അപ്പം എല്ലാവരും, മിക്കവാറും എല്ലാവരും വോട്ട് ചെയ്തെന്ന് ഞാൻ കരുതുന്നു, എല്ലാവരും വോട്ട് ചെയ്യാം. ഇപ്പം ഞാനാണെങ്കിൽ ഈ ഒരു ഡ്രസ്സാട്ടോ ഇട്ടത്, ഞാൻ നേരത്തെ എപ്പോഴും ഇടുന്നൊരു ഡ്രസ്സാണ്. അപ്പം പതിവിലും നല്ല സന്തോഷത്തിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്, ഇങ്ങനെ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കുഞ്ഞൊക്കെ അപ്പോൾ എണീറ്റ് വരുന്നതേ ഉള്ളൂ. ചേച്ചിയും കുഞ്ഞുമൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞ് ആദ്യമായിട്ടാട്ടോ വോട്ടിംഗ് സെൻറ്ററിലേക്കൊക്കെ പോകുന്നത്, അവൻ്റെ ലൈഫിലെ ആദ്യത്തെ ഒരു വോട്ടിംഗ് അവൻ വോട്ട് ചെയ്യുന്നില്ലെങ്കിൽ കൂടി അവനത് കാണാനുള്ളൊരു അവസരം ഉണ്ടാക്കിയതോ അവസരം ഉണ്ടല്ലോ. അതുപോലെ കാറിലാണ് പോകുന്നത്, അപ്പോൾ എൻ്റെ വലിയൊരു ഭീമാകാരൻ നിഴൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസ് എന്ന് പറഞ്ഞേക്കുന്നത് ആണ്ട് ഈ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സ്ഥലമാട്ടോ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിങ്ങനെ നോക്കി വീഡിയോ എടുക്കുമ്പോൾ തന്നെ എനിക്കതിങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ ഭയങ്കര ഒരു നല്ലൊരു കാഴ്ചയാണ്. ആ ഇലകളെല്ലാം കൂടി ഇങ്ങനെ കൂടി നിൽക്കുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഫ്ലാറ്റുകളിലൊക്കെ ജീവിക്കുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എന്നാലും കുറച്ച് സ്പേസ് ഉള്ള അല്ലെങ്കിൽ സ്ഥലങ്ങളൊക്കെ ഉള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്നതാണ് ഈ കുറച്ചുകൂടി ഇഷ്ടം. കാരണം കുറച്ച് തണുപ്പും ഒക്കെ ഇപ്പം തന്നെ ഞങ്ങളുടെ വീട്ടിനകത്ത് തന്നെ ഇപ്പം ഇരിക്കാൻ പറ്റുന്നത്, ഇത്രയും മരങ്ങളുണ്ടായിട്ട് പോലും വീട്ടിനകത്ത് ഇരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അത്രമാത്രം ഭയങ്കര ചൂടാട്ടോ. രാവിലെ ആ ഒരു കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ നമുക്ക് തണുപ്പുള്ളത്, ബാക്കിയൊക്കെ ഇപ്പം പിന്നെ ചൂടുകാലമാണല്ലോ. അതുകൊണ്ട് ഈ ഒരു പോർഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു പ്ലേസ് എന്ന് പറഞ്ഞേക്കുന്നത് ഭയങ്കര ഹൈ ഇതിൽ നിൽക്കുന്ന, ഉയരത്തിൽ നിൽക്കുന്ന ഒരു പ്ലേസാട്ടോ. അപ്പം ഉയരത്തിൽ നിൽക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ എനിക്കിഷ്ടം താണ പ്രദേശങ്ങളാണ്. പക്ഷേ താണ പ്രദേശങ്ങളാകുമ്പോൾ വെള്ളം കയറാൻ ഒരുപാട് ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇവിടെ 2018-19 ആണെങ്കിൽ വെള്ളം പൊങ്ങിയ സമയത്ത് ഞങ്ങളുടെ ആ ഒരു ഈ ഒരു പ്രദേശം ഭയങ്കര ഹൈറ്റിൽ നിന്നുകൊണ്ടാണ് വെള്ളം വീട്ടിനകത്ത് പോലും കയറാനത്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ട് അവനിങ്ങനെ കണ്ണ് പൊത്തി കളിക്കുകയായിരുന്നു. അപ്പോൾ അവൻ്റെ കയ്യിലിരിക്കുന്ന പൊതിയെന്ന് പറഞ്ഞേക്കുന്നത് അവന് കഴിക്കാനുള്ള ബിസ്ക്കറ്റ് ആട്ടോ. അപ്പം കൊച്ചു പിള്ളേർക്ക് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വിശക്കുമല്ലോ. അപ്പം പക്ഷെ അവനതൊന്നും കഴിച്ചൊന്നുമില്ല. ആ ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞൊക്കെ നമ്മുടെ പൊട്ടറ്റോടെ ആ ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ഇങ്ങനെ നൈസായിട്ടിരിക്കുന്നത്, ഭയങ്കര നൈസായിട്ടിരിക്കുന്ന ബിസ്ക്കറ്റ്, ആ ബിസ്ക്കറ്റ് അവന് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പം എന്നെ അവനിങ്ങനെ കാണിക്കുകയാണ്. അപ്പം അവനിങ്ങനെ കണ്ണിങ്ങനെ പൊത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവന് ചിരിക്കുന്നൊക്കെ, ഇത് ചേച്ചിയുടെ കുഞ്ഞാട്ടോ, കുഞ്ഞിൻ്റെ പേരെന്ന് പറഞ്ഞേക്കുന്നത് ടൈറെന്നാട്ടോ. വീട്ടിലെല്ലാവരും വിളിക്കുന്നത് അപ്പു എന്നാണ്. ഇപ്പം കുറച്ച് വികൃതിയാണെന്ന് പറഞ്ഞില്ല, ആളൊരു പഞ്ചപാവമാണ്, കുഴപ്പമൊന്നും ില്ല. കുട്ടികളാവുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള വികൃതി തരങ്ങളും കാര്യങ്ങളൊക്കെ കാണുമല്ലോ. അപ്പം ചേച്ചിയും കുഞ്ഞും ഞങ്ങളെല്ലാവരുടെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വോട്ടിംഗ് സെൻറ്ററിലോട്ട് പോവുകയാണ്. അപ്പോൾ അവനെയും കൊണ്ട് ഞങ്ങൾ താഴേന്ന്, ഇതിപ്പം താഴെ ഗേറ്റ് ഉണ്ട്, ഇത്രയും ഇതെന്ന് പറഞ്ഞേക്കുന്നത് വീട്ടിനകത്തോട്ട് കയറുന്ന ആ ഒരു വഴിയാട്ടോ. ഞങ്ങളെല്ലാവരും കൂടി താഴോട്ട് നടക്കുകയാണ് അവനെയും കൊണ്ട്. അവൻ കുറച്ച് നീളം വെച്ചിട്ടുണ്ട്, അത്യാവശ്യം കുറച്ച് ചെറുതായ രീതിയിൽ സംസാരിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഒന്നൊന്നര വയസ്സായതേ ഉള്ളൂ കേട്ടോ. ഇപ്പം അവന് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ എക്സ്പോയ്ക്ക് പോയപ്പോൾ ഒരു ഡ്രസ്സൊക്കെ ഞാനിങ്ങനെ വാങ്ങിച്ചായിരുന്നു, പക്ഷേ അത് അവന് വലുതായിരുന്നു. പിന്നെ അത് പിന്നെ ഞങ്ങൾ ചെറുതാക്കി. അപ്പം അതൊക്കെ അതിൻ്റെയൊക്കെ ഫോട്ടോ എനിക്ക് ഇടണമെന്ന് താല്പര്യമുണ്ട്.
അപ്പം ഇന്നത്തെ വ്ലോഗിൽ മെയിനായിട്ട് ഞാനാണെങ്കിൽ ഈ ഒരു വോട്ടിങ്ങിൻ്റെ ആ ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ നമ്മളുടെ ചെറിയൊരു കമ്മൽ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോയും കൂടെ ആട്ടോ ഇടുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും താഴോട്ടിങ്ങനെ നടക്കുകയാണ്, അവനിങ്ങനെ മന്ദമന്ദം ഇങ്ങനെ നടന്ന് നടന്ന് പോവാട്ടും. അപ്പം കാറയിലൊക്കെ കയറിയിരുന്ന് ഇങ്ങനെ ഞങ്ങളെ യാത്ര തിരിക്കുകയാണ്. ഇവിടെ അടുത്ത് എടക്കുളം എന്ന് പറഞ്ഞിട്ട് എടക്കുളം എന്ന് പറഞ്ഞ പ്ലേസുണ്ട്. അവിടുത്തെ ഒരു മർത്തമ സ്കൂൾ വെച്ചിട്ടായിരുന്നു വോട്ടിങ്ങിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാനിങ്ങനെ വീഡിയോ പിടിക്കുന്ന നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സിൽ കൂടെ കാണാൻ പറ്റും. അപ്പം ഈ ഒരു ഇവിടെ എല്ലാം ഇപ്പം മരങ്ങളൊക്കെ വെട്ടി കേട്ടോ, അതുകൊണ്ടിപ്പം നമുക്ക് അക്കരെയുള്ള എല്ലാ കാഴ്ചകളും, നമുക്ക് അക്കരെ മലകളിലുള്ള എല്ലാ കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും. ഗവിയൊക്കെ ഇവിടുന്ന് അടുത്താട്ട്, ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഗവിയിലോട്ട്. പക്ഷെ ഇപ്പോഴാണ് ഞാൻ അന്ന് ഗവിയിൽ പോയ സമയത്തൊക്കെ ആണെങ്കിൽ, പണ്ട് ഗവിയിൽ പോയ സമയത്താണെങ്കിൽ ഡാമിൻ്റെ സൈഡിലൊക്കെ ആൾക്കാരെ ഇറക്കുമായിരുന്നു. ഇപ്പോൾ പക്ഷെ അവിടെ ഒന്നും ഇറക്കത്തില്ല. പക്ഷെ അവിടെ ഇറക്കിയെങ്കിൽ മാത്രം കാഴ്ചകൾ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ ആൻ്റോ ആൻ്റണി, അനിൽ ആൻ്റണി, തോമസ് ഐസക് അവരൊക്കെ ആട്ടോ നിൽക്കുന്നത്. അപ്പം എല്ലാവരും പറയുന്നത് വോട്ടൊക്കെ കഴിഞ്ഞ് ജയിച്ചു വരുന്ന ആളുകൾ എല്ലാവർക്കും ജോലി കൊടുക്കും, അത് കൊടുക്കും ഇത് കൊടുക്കും എന്നുള്ള വമ്പൻ വാഗ്ദാനങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വോട്ടെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങി. അപ്പം ഞങ്ങൾ വോട്ട് ചെയ്തതിൻ്റെ ആ ഒരു പിക്കും വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കമ്മലിൻ്റെ മേക്കിംഗ് വീഡിയോയിലോട്ടാട്ടോ പോകുന്നത്. നമ്മളിവിടെ ഐ പിന്നാണ്, ഹെഡ് പിന്നാണ്. എനിക്ക് ഈ ഐ പിന്നും ഹെഡ് പിന്നും തമ്മിൽ ഒത്തിരി തെറ്റിപ്പോകും കേട്ടോ. അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഹെഡ് പിന്നാണ്. ഐ പിന്നെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കുനിപ്പ് പോലെ ഇരിക്കുന്നതാണ് ഐ പിന്നും. ഹെഡ് പിന്നെന്ന് പറയുമ്പോഴത്തേക്കും അടിവശം ഇങ്ങനെ ആടി പോലെ ഇരിക്കുന്നതാണ് ഹെഡ് പിന്നും. അപ്പം ഞാനാണെങ്കിൽ അതിലേക്ക് രണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ഇയർ റിങ്സ് ഉണ്ടാക്കി നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ ഏണിങ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്വന്തമായിട്ട് ഇതിൽ നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ആരെയും നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ മെറ്റീരിയൽസ് വാങ്ങിച്ച് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇടനിലക്കാരായിട്ട് ആരും നിൽക്കുന്നില്ല. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രതിഫലം നമുക്ക് എപ്പോഴും കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് അവർക്കാർക്കും ഒന്നും സെയില് നടക്കുന്നില്ല, ആൾക്കാർ സാധനങ്ങളൊന്നും വാങ്ങുന്നില്ല. നമ്മൾ ഒരു തവണ പോസ്റ്റ് ഇട്ടാൽ മാത്രം പോരാ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തറോലി എപ്പോഴും പോസ്റ്റ് ഇടണം. ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കൺസിസ്റ്റൻസി മസ്റ്റാണ്. കൺസിസ്റ്റൻസി ഉണ്ടെങ്കിലേ നമുക്ക് ഈ ഒരു മേഖലയിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന എൻ്റെ ആണെങ്കിൽ സ്റ്റാൻഡ് സത്യം പറഞ്ഞാൽ ഇല്ല കേട്ടോ, അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ കൈ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഒരു സമയത്താണ് എനിക്ക് മനസ്സിലായത്. അപ്പം നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക, ഞാൻ എടുത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പം വളരെ എളുപ്പമാണ് ഈ ഒരു ഹെഡ് പിൻ എടുക്കുക. ഹെഡ് പിൻ എടുത്തതിന് ശേഷം അടിവശത്തെ ആ ഒരു സംഭവം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ഇതുപോലെ ഫ്ലവറിൻ്റെ ആ ഒരു പെൻഡൻ്റ് ഇട്ട് കൊടുക്കുക, പിന്നെ രണ്ട് ബീഡ്സ് കൂടെ ഇട്ട് കൊടുക്കുക. വളരെ സിമ്പിളാണ്. ആ ഒരു ഇയറിങ് ഇവിടെ സെറ്റായിട്ട് ഉണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം എല്ലാവർക്കും താങ്ക് യു, ബൈ.